ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ക്രീം ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം ഒരു പാൻ ചൂടാക്കുക. പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ 50 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും റൂം ടെമ്പറേച്ചർ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഈ ഒരു ബട്ടർ മെൽട്ടായിട്ട് കിട്ടും. ഇനി ഒരു ബട്ടർ നന്നായിട്ട് മെൽട്ടാക്കിയിട്ട് നമുക്കെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 4 പച്ചമുളക് സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതാണ്, അതും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ വീട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു 1/2 ചിക്കന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, കറി പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1/2 കപ്പ് തൈരും, പിന്നെ 3 പച്ചമുളകും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലുണ്ടായ ബാക്കി ഗ്രേവിയും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ തൈര് ഏത് കപ്പിലാണോ എടുത്തത് അതേ കപ്പിൽ തന്നെ നമുക്ക് വെള്ളവും കൂടി എടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഈ 1 കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടി എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കേട്ടോ ഇതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ബട്ടറൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ചെറിയ സവാളേൻ്റെ പകുതി എടുത്തിട്ടുള്ളത്, അത് നീളത്തിൽ കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കന് 1/2 കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് തന്നെ വെക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. അപ്പോഴത്തേക്ക് ഈ ഒരു ഗ്രേവി കുറച്ചും കൂടി തിക്കാകുമ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കന് കണക്കായ ഒരു പാകത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കനിലുണ്ടായ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഗ്രേവിയേ ഉള്ളൂ കേട്ടോ, ഇത്രയേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ചിക്കനും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ക്യാപ്സിക്കാണ്. അപ്പോൾ ഇവിടെ ഞാൻ 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് 2 മിനിറ്റ് അടച്ച് വെക്കാം. ഇനി ഇതിലേക്ക് 3 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ തൈരെടുത്ത കപ്പിൽ തന്നെയാണ് കേട്ടോ ഫ്രഷ് ക്രീം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണേ, 1 കപ്പ് തൈരിന് 3 കപ്പ് ഫ്രഷ് ക്രീം എന്നുള്ള ഒരു അളവാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ബ്ലാക്ക് പെപ്പർ പൗഡറാണ്, അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പൈസി വേണമെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടുക കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫ്രഷ് ക്രീം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഒരു ഫ്ലെയിം കുറച്ചിട്ടുണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രീം ചിക്കൻ്റെ ഒരു ടേസ്റ്റ് തന്നെ ഈ ഒരു പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ അതാരും സ്കിപ്പ് ചെയ്യരുത്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മല്ലിയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ക്രീം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇത്. പിന്നെ എനിക്ക് കൂടുതലായിട്ട് ഇത് കോമ്പിനേഷൻ തോന്നിയിട്ടുള്ളത് മസാല ബട്ടൂറൊക്കെ അതുപോലെ കുബൂസിനൊക്കെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണേണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.